ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു പുതിയ ഗെയിമുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ ഗെയിമിൻ്റെ പേര് ഇൻ്റർനെറ്റ് കഫേ സിമുലേറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ച് നോക്കാം. അപ്പോൾ ഗായ്സ്, നമുക്ക് സ്റ്റാർട്ട് ഒന്ന് കൊടുത്ത് നോക്കാം, എന്നിട്ട് ഗെയിം കളിക്കാം. അപ്പോൾ ഗായ്സ്, ഗെയിം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർനെറ്റ് കഫേയിലോട്ട് പോകാം. ഇത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ്. നമ്മൾ കളിയുടെ തുടക്കത്തിൽ നമുക്ക് നമ്മുടെ കയ്യിൽ 20,000 രൂപയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ കഫേ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ കഫേ, മൈ കഫേ എൻ്റെ പേര്. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഗൈസ്, നാട്ടിലെ എല്ലാ ചപ്പ് ചവറുകളും നമ്മുടെ കടയ്ക്കകത്തുണ്ട്. അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ഗൈസ് അപ്പോൾ നമുക്ക് ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ഇത് മൊത്തം നമുക്കൊന്ന് വൃത്തിയാക്കണം ഗൈസ്. ഇത് വൃത്തിയാക്കാണ്ട് നമുക്ക് ഒന്നും ഇവിടെ മേടിച്ച് വെച്ച് കസ്റ്റമേഴ്സിനെ ഒന്നും നോക്കാൻ പറ്റിയില്ല. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഒരു വിധത്തിൽ നമ്മുടെ കഫേ ഇങ്ങനെയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടർ, നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കമ്പ്യൂട്ടർ എടുക്കാം ഗൈസ്. ഈ കമ്പ്യൂട്ടറിനകത്ത് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ട് കമ്പ്യൂട്ടർ കൊടുക്കാം ഗൈസ്. ഇവിടെ ഫോക്കസ് നീക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കമ്പ്യൂട്ടർ ഇവിടെ ഓണായി വന്നിട്ടുണ്ട്. അപ്പം ആദ്യമേ നമുക്ക് നമ്മുടെ ചെയറ് മേടിക്കാം. അത്യാവശ്യം വിലയുള്ളത് എന്നാൽ ഒത്തിരി വിലയുള്ള ഇല്ലാത്തതായിട്ടുള്ള കമ്പ്യൂട്ടർ നമുക്ക് മേടിക്കാം ഗൈസ്. അപ്പം നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയർ നമുക്ക് മേടിക്കാം ഗൈസ്. ഇനി അടുത്ത് നമുക്ക് ഒരു കീബോർഡാണ് ഗൈസ് വേണ്ടത്. കമ്പ്യൂട്ടർ വെക്കണമെങ്കിൽ കമ്പ്യൂട്ടറാണ് റെഡിയാക്കാൻ. അപ്പം കീബോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റ് കീബോർഡ് മേടിക്കാം. അതിനാണ് ഒത്തിരി പൈസ ഇല്ല, 250 രൂപയാണ് ഗൈസ്. ഇപ്പം നമുക്ക് വൈറ്റ് കീബോർഡ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മൗസാണ് വേണ്ടത്. മൗസ് ഒരു 390 മേടിക്കാം ഗൈസ്. ഇനി ഒരു ലാപ്ടോപ്പും ഒരു മോണിറ്ററും മേടിക്കാം. 3000 ഗൈസ്, 3000 ഒരു ലാപ്ടോപ്പ് മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ മേടിക്കണം. മോണിറ്റർ നമുക്ക് ഒരു 4.5 സ്റ്റാറുള്ള ഒരു മോണിറ്റർ നമ്മൾ മേടിച്ചു. ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് ടേബിൾ. അപ്പം 2 ടേബിള് നമുക്ക് മേടിക്കാം ഗൈസ്. ഒരെണ്ണം ലാപ്ടോപ്പ് വെക്കാനും ഒരെണ്ണം കമ്പ്യൂട്ടർ വെക്കാനായിട്ട് 2 ടേബിള് നമുക്ക് മേടിക്കാം ഗൈസ്. അപ്പോൾ ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് നമുക്ക് ആ ഗൈസ് 1499 രൂപയുടെ ഒരു നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തണം. അപ്പം ഡോറ് തുറന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും അത് വരുന്നത്, അതോ കടയ്ക്കുള്ളിലാണോ എന്നറിയില്ല ഗൈസ്. ഇവിടെ കുറേ ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ടേബിൾ ആദ്യം എടുക്കാം. ബ്ലാക്ക് ഡിസൈൻ ടേബിള് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്പേസിലിവിടെ ഇത് ഇവിടെ വെക്കാം. ഇവിടെ ഡ്രോപ്പ് ചെയ്തപ്പം നമ്മുടെ ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ കറക്റ്റായിട്ട് വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം എടുത്തുകൊണ്ടുവരാം. അടുത്ത് നമ്മൾ വേറൊരു ടേബിളാണ് കൊണ്ടുവന്നേക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ നമുക്കിത് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പുട്ട് ഒക്കെ ഇവിടെ വെച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ആദ്യം മേടിച്ച ടേബിളിന് വേണ്ടിയിട്ടൊരു കീബോർഡ്, ഓക്കെ മൗസ് വെച്ചു. ഇനി നമ്മുടെ മോണിറ്റർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മോണിറ്റർ ഓക്കെ, മോണിറ്റർ ഓക്കെ ഗൈസ്.
മോണിറ്റർ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെയർ വേണം. ഓക്കെ, ചെയറും വെച്ചു. ഗൈസ് നമ്മൾ സി പി യു മേടിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം നമുക്ക് നേരെ പോയി ഒരു സി പി യു മേടിക്കാം. ഇപ്പം സാമസോറിനകത്ത് ഇല്ല. ഓക്കെ, ഇനി നമുക്കൊരു സി പി യുവിന് മുന്നേ നമുക്കൊരു ഇത് മേടിക്കാം ഗൈസ്. നമ്മുടെ ലാപ്ടോപ്പിന് വേണ്ടിയിട്ടൊരു ചെയർ മേടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സി പി യു മേടിക്കാം. അപ്പോൾ നമ്മൾ ചെയർ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പ്യൂട്ടർ കേസാണ്. ആ ഓക്കെ, അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർക്കേഡ് മെഷീൻ ഉള്ള 2587 രൂപയാണ് ഗൈസ് നമ്മുടെ ബാക്കിയുള്ളത്. ആ പൈസയ്ക്ക് നമുക്ക് ഒരു ഒരു ആർക്കേഡ് മെഷീൻ മേടിക്കാം. ഓക്കെ ഗൈസ്, എല്ലാം കഴിഞ്ഞ് നമുക്ക് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തതൊക്കെ കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരാം. നമ്മളെ ലാപ്ടോപ്പ് നമുക്കിവിടെ വെക്കാം. ഓക്കെ, ഇത് നമുക്കിവിടെ വെക്കാം ഗൈസ്. ഓക്കെ പുട്ട് ഗൈസ്, എനിക്കൊരു വലിയ അബദ്ധം പറ്റി ഗൈസ്. നമ്മളുടെ ടേബിൾ മാറിപ്പോയി. ഇത് കൺസോളിൻ്റെ ടേബിളാണ്. അപ്പം ലാപ്ടോപ്പിന് ഇനി വേറെ ടേബിൾ നമുക്ക് മേടിക്കണം. അപ്പം തൽക്കാലം ഞാനിവിടെ നമ്മുടെ സി പി യു നമുക്കിവിടെ കൊണ്ടുവരാം. ഓക്കെ, സി പി യു നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ സി പി യു ഇനി പുട്ടെന്നുള്ള ഓപ്ഷൻ ഒന്ന് കൊടുത്താൽ മാത്രം മതി ഗൈസ്. നമ്മളങ്ങനെ ഒരു കമ്പ്യൂട്ടർ നമ്മളങ്ങനെ ചെയ്തു ഗൈസ്. ഇനിയിപ്പം കസ്റ്റമേഴ്സിന് ഇങ്ങ് കൊണ്ടുവന്നാൽ മാത്രം മതി. പക്ഷേ സമയം രാത്രിയാവാറായി നിന്നു. അപ്പം നമുക്ക് കടയടിച്ച് നമുക്കിടെ വീട്ടിൽ പോവാം. ഇത് ഓപ്പണാക്കി ഇട്ടേക്കാം. രാത്രിയാകുമ്പോൾ ആരെങ്കിലും വരുവാണെങ്കിൽ അല്ല വേണ്ട ഗൈസ്. നമുക്ക് ഈ ഓപ്ഷൻ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഗൈസ്, ലക്കി സ്ക്രാച്ച്. ഇത് നമുക്കൊന്ന് ചെയ്തിട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ 50 രൂപ കൊടുത്തിട്ട് 20 രൂപ നമ്മൾ മേടിച്ചു ഗൈസ്. ഇനി നൂറ് രൂപ കിട്ടി. അപ്പോൾ 50 രൂപ ലാഭം, പോയ പൈസ കിട്ടി. പോയി പോയ പൈസ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒരഞ്ഞൂറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയാണ് ഗൈസ് 500 രൂപ. ഗൈസ് നമുക്കിത് നിർത്താമെന്ന് തോന്നുന്നു ഗൈസ്. ഇതും കൂടെ കഴിയുമ്പോൾ നമുക്ക് നിർത്താം, ഇല്ലെങ്കിൽ നമ്മുടെ പൈസ മൊത്തം പോകും. ഒന്നുമില്ല ഗൈസ്, അപ്പം അത് ക്ലോസ് ചെയ്യാൻ നമുക്ക് കിട്ടി പോകാം ഗൈസ്. ഇപ്പം തന്നെ കുറേ ആയി. നമ്മുടെ വീട് എവിടെയായി പറഞ്ഞാലേ. നമ്മുടെ വീട് നമുക്ക് വീട്ട് ഓക്കെ ഗൈസ്. നമ്മൾക്ക് വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ടലിൽ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മുടെ ബെഡുണ്ട്, നമുക്ക് കിടന്ന് ഉറങ്ങാം ഗൈസ്. ഇനി രാവിലെ ആവട്ടെ. ഗൈസ് ഈ വീഡിയോയിൻ്റെ പാർട്ട് 2 നമ്മൾ നമ്മുടെ ഇൻ്റർനെറ്റ് കഫേ ഓപ്പൺ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.